ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ കല്യാൺ അംബികാദേവിയുടെയും വേണുവേട്ടൻ്റെയും മകനാണെന്നുള്ള സത്യം അവർ മനസ്സിലാക്കിയേനെ. മുമ്പേ നശിപ്പിച്ച് കളയേണ്ടതായിരുന്നു ഈ ഫോട്ടോ. മനസ്സാക്ഷിക്കുത്തു ഉണ്ടാവേണ്ടെന്ന് കരുതി നശിപ്പിക്കാതിരുന്നതാണ്. അതിപ്പോ അപകടമായേനെ. ഇനി ഈ ഫോട്ടോ ഇവിടെ സൂക്ഷിച്ചാൽ അത് അപകടമാണ്. മനസ്സിൽ വെറുപ്പുണ്ട്. എന്നാലും സ്വന്തം സഹോദരിയായി പോയില്ലേ. കത്തിക്കാനോ കീറി നശിപ്പിക്കാനോ എനിക്ക് തോന്നില്ല. ശാരദാനന്ദ സ്വാമിനികൾ എന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന മൂർച്ചയുള്ളൊരു വാള് തന്നെയാണ്. അത്ര ശുഭകരമായ വിവരങ്ങളല്ല അവിടെ നിന്ന് വരുന്നത്. കല്യാൺ ചാർജ് എടുത്തേ ഉള്ളൂ. അപ്പൊ തന്നെ ആർ കെ ഗാർമെന്റ്സിൽ പ്രതിസന്ധിയും തുടങ്ങി. നെയ്ത്തു തൊഴിലാളികൾ പ്രതിഷേധത്തിലാണ്. അവർ ജോലി പ്രവേശിക്കുന്നില്ല അത്ര. യു എസിൽ നിന്നും മറ്റ് കമ്പനികളിൽ നിന്നും കിട്ടിയ ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി വരും എന്ന പേടിയിലാണ് കല്യാൺ. സത്യമാണോ ഋഷികേഷ് ഈ കേൾക്കുന്നത്? അതെ, നമ്മുടെ ആളുകൾ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ച് എന്നെ വിവരം അറിയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് തൊഴിലാളികൾ പെട്ടെന്ന് ഇങ്ങനെ നിസ്സഹകരണം പ്രഖ്യാപിച്ചത്? അതിന്റെ പിന്നിൽ രാജേശ്വരിയാണെന്നാ പറയുന്നത്. അവർ തൊഴിലാളികളെ അപമാനിച്ചു, രണ്ടുപേരെ പുറത്താക്കിയത്രേ. ഇതാണ് തൊഴിലാളികളിൽ പ്രതിഷേധം ഉണ്ടാക്കിയത്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. എന്റെ മകൻ ആ കമ്പനി ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ തിരികെ രാജേശ്വരി തന്നെ ഏൽപ്പിക്കണം. അതിനവൾ പ്രയോഗിച്ച കുതന്ത്ര ഇത്.
അച്ഛനിൽ നിന്ന് കിട്ടിയ ഇച്ചിരി സമ്പാദ്യം കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. സ്വപ്രയത്നം കൊണ്ട് ഞാൻ വളർന്നു. ഒന്ന് രണ്ടുമല്ല, അഞ്ചോളം വ്യവസായ സ്ഥാപനങ്ങളുടെ അധിപയായി ഞാൻ വളർന്നു. അത് കൈകാര്യം ചെയ്യാൻ അനുജത്തെ ഏൽപ്പിച്ച ഞാൻ ജയിലിൽ പോയെ. രാജേശ്വരി അത് വളർത്തി എന്നുള്ളത് സത്യ. എങ്കിലും അതിൻ്റെയൊക്കെ താക്കോൽ ഇപ്പോഴും എൻ്റെ കയ്യിലാണ്. തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ രാജേശ്വരിയെക്കാൾ എനിക്കറിയാം. ഇപ്പോൾ എൻ്റെ മകൻ ഒറ്റയ്ക്കല്ല, അവൻ്റെ ഭാര്യ കൂടെയുണ്ട്. ഈ പ്രശ്നം അവരെങ്ങനെ പരിഹരിക്കുന്നു നോക്കട്ടെ. അവർ പരാജയപ്പെട്ടാൽ ഈ ശാരദാനന്ദ സ്വാമിനികൾ അവിടെ അവതരിക്കും. ഇനി അങ്ങോട്ട് ഞാൻ രാജേശ്വരിയുടെ പുറകെ തന്നെ ഉണ്ടാവും ഋഷികേഷ്. അതേ, ഇവിടെ തന്നെ വട്ടം പിടിച്ച് നിൽക്കണ്ട. അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞെങ്കിലേ മുറി തുടയ്ക്കാനുണ്ട്. ഒരു 10 മിനിറ്റ് ഇവിടുത്തെ ജോലി ഇപ്പൊ കഴിയും, എന്നിട്ട് ഞാൻ മുറി തുടച്ചോളാം അമ്മേ. ശാന്ത കുറച്ചു ദിവസം ലീവ് വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ലീവ് കൊടുത്തേക്കാം. ഇവിടെ ജോലി ചെയ്യാൻ ഇപ്പൊ നീയുണ്ടല്ലോ, പിന്നെ എന്തിനാ ജോലി ചെയ്യാൻ മറ്റൊരു വേലക്കാരി? ഞാൻ നിമിത്തം ആ പാവത്തിന്റെ ജോലി പോയി അല്ലേ. ആ ശാന്ത കുറച്ച് ദിവസം ലീവ് എടുത്തോളൂ, ഞാൻ നിങ്ങളെ വിളിക്കുമ്പോ വന്നാ മതി. ആ കാശ് വേണുവേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ. തിരിച്ച് വിളിക്കണം കേട്ടോ മാഡം, ഇല്ലെങ്കി പ്രശ്നമാ. ഞങ്ങൾക്ക് യൂണിയനൊക്കെ ഉണ്ടേ. കല്യാണം ഇത്ര പെട്ടെന്ന് ഭക്ഷണം കഴിച്ചോ? ചേച്ചി ഇങ്ങ് തന്നേക്കാം, ഞാൻ കഴുകി വെക്കാം. സാറ് ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നാ തോന്നുന്നേ. ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തുവിട്ട ഭക്ഷണം അതേപോലെ തിരിച്ചയച്ചിട്ടുണ്ട്. മാഡം ഇതിൽ ലവ് ലെറ്റർ എഴുതി വെച്ചത് വെറുതെ ആയി. ആഹാ, ലവ് ലെറ്റർ ഒക്കെ എഴുതിയോ? നീ കൊള്ളാലോടി. എവിടെ നോക്കട്ടെ. ഞാൻ ഭക്ഷണം കൊടുത്തു വിടുന്നു, പിണക്കമൊക്കെ മറന്ന് കൃത്യസമയത്ത് തന്നെ ഇത് കഴിക്കണം. എന്നെ സങ്കടപ്പെടുത്തരുത്. എന്ന് സീത എന്താടി കരുതിയത് എന്റെ മകനെ കുറിച്ച്? അവനെ ആണത്തുള്ളവന്. നിന്റെ ഈ നമ്പറിലൊന്നും അവൻ വീഴില്ല. നീ കൊടുത്തയച്ചതുപോലെ തിരിച്ചയച്ചു, അതാണ് എന്റെ മോൻ. അമ്മ പറയുന്നത് തന്നെയാണ് അവന് വേദവാക്യം, ഭാര്യ പറയുന്നതല്ല. നിന്നെക്കുറിച്ച് അവന്റെ മനസ്സിൽ അമ്മ പറഞ്ഞു കൊടുത്ത ഒരു രൂപമുണ്ട്, അത് നിന്റെ വെറുക്കപ്പെട്ട രൂപമാണ്. പണത്തിനോട് ആർത്തിയുള്ള
സ്നേഹത്തിന് വില കൽപ്പിക്കാത്തവളാണ് അവന്റെ മനസ്സിൽ നീ ഇപ്പോ. ഇനി എന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ നീ ഉണ്ടാക്കുന്നത് ഞാനോ അവനോ കഴിക്കില്ല. ഈ അവഗണന സഹിക്കാൻ പറ്റാതാവുമ്പോ ഞാൻ ഇവിടുന്ന് തിരികെ പോകും എന്നാണോ അമ്മ കരുതിയിരിക്കുന്നത്? എന്റെ മകൻ തന്നെ നിന്നെ ആട്ടി ഇവിടുന്ന് ഇറക്കുന്ന ഒരു കാലം വരും. അവനെ കൊണ്ട് ഞാൻ അത് ചെയ്യിച്ചിരിക്കും. അത് നടക്കില്ല. കല്യാണിന്റെ മനസ്സിൽ നിങ്ങൾ കുത്തിവെച്ച വിഷമിറക്കാൻ എനിക്കറിയാം. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാനുണ്ട്. വൈരാഗ്യമല്ല, ചെറിയ പിണക്കമാണ് കല്യാണിന് എന്നോട്. എന്റെ കല്യാണിനെ എനിക്കറിയില്ലേ? ഞാൻ വിളമ്പിയ ഭക്ഷണം കല്യാൺ കഴിക്കും. കഴിപ്പിക്കാൻ എനിക്കറിയാം. എന്നാൽ അതൊന്ന് കാണണമല്ലോ. കാണ, ഞാൻ കൊടുത്താൽ ഭക്ഷണം കല്യാൺ കഴിക്കും, എന്നോടൊപ്പം ഉറങ്ങും. സ്നേഹത്തോടെ തന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കുകയും ചെയ്യും. അത് നിന്റെ സ്വപ്നം മാത്രമാണ്. നീ ഇതൊന്ന് നടത്തി കാണിക്കേ, അപ്പോ ഈ രാജേശ്വരി തോൽവി സമ്മതിക്കും. ഏട്ടനെന്താ ലേറ്റ് ആയത്? ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നീ ഇത് വിട്ടില്ലേ? അങ്ങനെ വിടാൻ പറ്റോ? ഞാനിത് നോക്കുമ്പോ അമ്മ തട്ടിപ്പറിച്ചോണ്ട് പോയി. എന്തിനങ്ങനെ ചെയ്തേ? അപ്പ എനിക്കെന്തോ കള്ളക്കളി മണത്തു. എന്നത് നോക്കിട്ട് തന്നെ കാര്യമെന്ന് ഞാനും തീരുമാനിച്ചു. ഈ ആൽബം ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ കാണും? പൂഴ്ത്തി വെച്ചിരിക്കയായിരുന്നില്ലേ? കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട, എങ്കിൽ പോയി ഫ്രഷ് ആവ്, ഭക്ഷണം കഴിക്കാലോ. എന്റെ ചേച്ചി, ഒരു 10 മിനിറ്റ് ഞങ്ങൾ ഈ ആൽബം ഒന്ന് നോക്കിക്കോട്ടെ. ഇവര് മനസ്സിലായോ? ഇത് അച്ഛൻ, ഇത് കല്യാൺ ചേട്ടൻ. അച്ഛനെ മനസ്സിലായി, ഏട്ടനെ എങ്ങനെ മനസ്സിലാവാനാ? കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം.
ഇതിന്റെ ഈ ഫോട്ടോ കീറി വെച്ചിരിക്കുന്നു. ആ അത് പണ്ട് കുട്ടിയായിരുന്നപ്പോ അജയ് കീറിയതാ. ഞാനോ ഞാൻ ഈ ആൽബം കണ്ടിട്ടുകൂടിയില്ല. ഞാനും കണ്ടിട്ടില്ല ഇത്. കുട്ടിയായിരുന്നപ്പോ നീ ആൽബം കണ്ടിരുന്നു. നിനക്ക് ഓർമ്മയില്ലാത്തോണ്ടാ. അതൊക്കെ പിന്നെ നോക്കാം മക്കളെ. അത്താഴം കഴിക്കാം. വിശക്കുന്നു. സീതെ ഭക്ഷണം എടുത്തു വെക്കേ. ചേച്ചി ഞങ്ങളിത് നോക്കിയിട്ടേ കഴിക്കുന്നുള്ളൂ. ആ കേറിയ ഫോട്ടോ ഒന്നുകൂടെ കാണിച്ചേ. എന്താ ചേച്ചി? ഈ ഒന്നുമില്ല. ഫോട്ടോ കണ്ടോ, കല്യാൺ ചേട്ടൻ എന്ത് ക്യൂട്ടാ നോക്കി. അത്താഴം കഴിക്കുന്നില്ലേ? ആ ഇന്ന് ഒരു ഗ്ലാസ് പാല് മതി എന്ന് കരുതി. നല്ലത് തന്നെ, തടി കുറയട്ടെ. കല്യാണ എവിടെ ചേച്ചി? ഏട്ടൻ വന്നോളും ചേച്ചി ഇരിക്ക. ഇതെന്റെ ചേച്ചിയുടെ സ്പെഷ്യൽ ഡിഷാ, എന്റെ ഫേവറേറ്റ്. നല്ല ടേസ്റ്റാ. ശാന്ത വിളിക്ക്, അവര് വിളമ്പിക്കോളും. എന്നിട്ട് മോളിൽ നിന്ന് ഭക്ഷണം കഴിക്കേ. ആ ശാന്ത ഇവിടെ ഇല്ലല്ലോ. സീത കഴിക്കാനിരുന്ന പിന്നെ ആര് വിളമ്പും? ശാന്ത ഇവിടെ പോയി. ആ കുറച്ചു ദിവസം ലീവ് വേണോന്ന് പറഞ്ഞു. ഞാൻ പോയിക്കോളാനും പറഞ്ഞു. സീത കഴിക്കാനിരുന്ന പിന്നെ ആര് വിളമ്പും? ശാന്ത ഇവിടെ പോയി. ആ കുറച്ചു ദിവസം ലീവ് വേണോന്ന് പറഞ്ഞു. ഞാൻ പോയിക്കോളാനും പറഞ്ഞു. ആ ഇവളല്ലേ ഇവിടുത്തെ മൂത്ത മരുമകള്. ഇനി ഈ വക കാര്യങ്ങളൊക്കെ ഇവളല്ലേ നോക്കേണ്ടത്. ശരിക്കും പറഞ്ഞ ശാന്തയുടെ ആവശ്യം തന്നെ ഇനി ഇവിടെ ഇല്ല. അല്ലെങ്കിലും എല്ലാവർക്കും വിളമ്പിക്കൊടുത്തതിന് ശേഷം കഴിക്കുന്നതാ എനിക്ക് തൃപ്തി. വീട്ടിൽ ഞാൻ സ്വാതി കൂട്ടിയതിന് ശേഷമേ കഴിക്കാറുള്ളൂ. ഭക്ഷണം കഴിക്കുന്നില്ലേ? സോറി, കൊറേ കാലത്തിന് ശേഷം ഞാനും എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അവന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഒരുമിച്ച് ഡിന്നർ കഴിച്ചു. എങ്കിൽ ഇതൊക്കെ നേരത്തെ പറഞ്ഞൂടെ? എന്തിനാ ഈ പാവത്തിനെ കൊണ്ട് ഇത്രയും ഉണ്ടാക്കിച്ചത്? ഒക്കെ വേസ്റ്റാ, ഭക്ഷണം കളയരുത്.
തീയിൽ കുരുത്താൽ വെയിലത്ത് വാടില്ല എന്നാണ്. സീതയും തീയിൽ കുരുത്തതാണ്. പക്ഷേ രാജേശ്വരിയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ എത്രനാൾ സീതയ്ക്ക് വാടാതെ പിടിച്ചു നിൽക്കാനാവും? കല്യാണിനെ തകർക്കാനുള്ള രാജേശ്വരിയുടെ ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ സീതയ്ക്കാവുമോ? കല്യാണും സീതയും തമ്മിലുള്ള പിണക്കത്തിന്റെ ആഴം കൂട്ടാൻ രാജേശ്വരി ഇനിയും ശ്രമിക്കുമോ? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഉത്തരങ്ങൾ അടുത്ത ആഴ്ച.